നമസ്കാരം. സ്ത്രീധന പീഡനത്തിനിരയായി വിസ്മയ മരണപ്പെട്ട് ഒരു വർഷം തികയും മുൻപാണ് വിസ്മയുടെ ഭർത്താവ് കിരൺകുമാർ പ്രതിയാണെന്ന് കോടതി വിധിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ നീതി നിർവഹണത്തിന് അഭിനന്ദനങ്ങളുമായി ഒട്ടനവധി പേർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ വളരെയേറെ ചർച്ചയാകുന്നത് MP AA റഹീം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ്. അതിവേഗ നീതി നിർവഹണം നടപ്പിലാക്കിയ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയായിരുന്നു പോസ്റ്റ്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വിസ്മയ കേസിൽ സംസ്ഥാന സർക്കാർ എത്ര വേഗമാണ് നീതി നിർവഹണം പൂർത്തിയാക്കിയത്? പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണിത്. അങ്ങേയറ്റം മാതൃകാപരം. സ്ത്രീധനം കേരളത്തിന്റെ ശാപമാണ്. വിസ്മയുടെ ദാരുണമായ വിയോഗത്തിന് ശേഷം ആ വീട്ടിലെത്തിയപ്പോൾ പിതാവും സഹോദരനും പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു: ആർക്കും ഈ ഗതി വരരുത്. തീർച്ചയായും സർക്കാർ നീക്കം ആ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട അസാധാരണവും ശക്തവുമായ നടപടി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സർക്കാർ ആരംഭിച്ചു. പ്രോസിക്യൂട്ടറെ നിയമിച്ചു. സമയബന്ധിതമായി കുറ്റപത്രം നൽകി. പഴുതടച്ച നീക്കത്തിലൂടെ അതിവേഗം പരമാവധി ശിക്ഷ ഉറപ്പാക്കി സംസ്ഥാന സർക്കാർ മാതൃകാപരമായ ഇടപെടലാണ് നടത്തിയത്. നിയമ നടപടികൾക്ക് പുറമെ സാമൂഹിക അവബോധവും നമുക്ക് ശക്തിപ്പെടുത്തണം. സ്ത്രീധനം എന്നത് ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണെന്ന് ആവർത്തിച്ച് നമ്മൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തണം. സ്ത്രീപക്ഷ സർക്കാരിന് അഭിവാദ്യങ്ങൾ. ഇതായിരുന്നു AA റഹീമിന്റെ പോസ്റ്റ്. വിസ്മയ കേസിന്റെ വിധി വന്നതിന് പിന്നാലെ സ്ത്രീപക്ഷ പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്നവർ മനഃപൂർവ്വം മറക്കുന്നവർ വേറെയുമുണ്ട് കേരളത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ആലുവയിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കും CA പേരിൽ കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത മോഫിയ പർവീണിന്റേത്. ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ നൽകിയ പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച CA പെരുമാറ്റവും മോശം പരാമർശങ്ങളും വേദനിപ്പിച്ചതാണ് മോഫിയയുടെ ആത്മഹത്യക്ക് കാരണമായത്. ഞാൻ മരിച്ചാൽ പോലും അവൻ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്താലും മാനസിക പ്രശ്നമാണെന്നേ പറയൂ. എനിക്ക് ഇനി ഇത് കേട്ടു നിൽക്കാൻ വയ്യ. ഞാൻ ഒരുപാടായി സഹിക്കുന്നു. പടച്ചോൻ പോലും നിന്നോട് പൊറുക്കൂല. CA നടപടിയെടുക്കണം. സുഹൈൽ ഫാദർ മദർ ക്രിമിനലുകളാണ്. അവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം. എന്റെ അവസാനത്തെ ആഗ്രഹം, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. അവൻ ശരിയല്ല, പറ്റുന്നില്ല ഇവിടെ ജീവിക്കാൻ. എന്നാൽ ഈ ലോകത്ത് ആരെക്കാളും സ്നേഹിച്ചയാൾ എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് ശക്തിയില്ല. അവൻ അനുഭവിക്കും. എന്തായാലും പപ്പ സന്തോഷത്തോടെ ജീവിക്ക്. എന്റെ റൂഹ് ഇവിടെ തന്നെ ഉണ്ടാകും. അവനെ അത്രമേൽ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. പടച്ചോനും അവനും എനിക്കും അറിയുന്ന കാര്യങ്ങളാണ്. നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? നിങ്ങളെ ഞാൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു എന്നും ആത്മഹത്യ കുറിപ്പിൽ മോഫിയ പർവീൺ വ്യക്തമാക്കുന്നുണ്ട്. 2021 നവംബർ 23 രാവിലെയാണ് നിയമ വിദ്യാർത്ഥിയായിരുന്ന മോഫിയ പർവീണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊടുപുഴയിലെ സ്വകാര്യ കോളേജിൽ LLB വിദ്യാർത്ഥിയായിരുന്നു മോഫിയ പർവീൺ. ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മോഫിയ ആത്മഹത്യാ കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. മോഫിയയുടെ പരാതിയിൽ നടപടി വൈകിപ്പിച്ച CA സുധീരിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മോഫിയയുടെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു. മകളെ സുധീർ മനോരോഗിയെന്ന് വിളിച്ചെന്നും CA പെരുമാറ്റം മാനസികമായി തളർത്തിയെന്നും മോഫിയയുടെ അമ്മയും ആരോപിച്ചിരുന്നു. മോഫിയയുടെ പരാതിയിൽ കേസെടുക്കാതെ 25 ദിവസത്തോളം CA വൈകിപ്പിച്ചുവെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP P രാജീവ് ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മോഫിയയുടെ ഭർത്താവ് സുഹൈലിനെ ഒന്നാം പ്രതിയാക്കിയും സുഹൈലിന്റെ മാതാപിതാക്കളെ 2, 3 പ്രതികളാക്കിയും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ കേസിന് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. സ്ത്രീപക്ഷ സർക്കാരിന്റെ അതിവേഗ നീതി നിർവഹണമൊന്നും ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മോഫിയ ഒരു ഉദാഹരണം മാത്രമാണ്. 2021 കണക്ക് പ്രകാരം കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ സ്ത്രീധന പീഡനത്തിനിരയായി മരിച്ചവരുടെ എണ്ണം 34 ആണ്. 2017 18 കേസുകളും 2019 10 2020 6 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിസ്മയ മരണപ്പെട്ട 2021 ജൂൺ 21 തന്നെ ആലപ്പുഴയിലെ 19 വയസ്സുകാരി സുചിത്രയും തിരുവനന്തപുരത്തെ 24 വയസ്സുള്ള അർച്ചനയും മരണപ്പെട്ടിട്ടുണ്ട്. മോഫിയയും അർച്ചനയും ഉത്രയും സുചിത്രയും എല്ലാം വലിയ നീണ്ട നിരയിലെ ചുരുക്കം ചില പേരുകളാണ്. ഒരു വിസ്മയ കേസിലെ വിധി കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല സ്ത്രീപക്ഷ സർക്കാർ എന്ന് പോസ്റ്റ് ഇട്ടവരും അത് ആഘോഷിക്കുന്നവരും മനസ്സിലാക്കണം.
ഇനി കേസിൽ കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ കോടതി വിധിച്ചാലും അതൊന്നും മരിച്ച പാവം പെൺകുട്ടികളുടെ ജീവന് പകരമാവില്ലെന്ന് കൂടി നാം ഓർക്കണം. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം വെക്കാൻ സ്ത്രീപക്ഷ സർക്കാരിന്റെ എന്ത് അതിവേഗ നീതി നിർവഹണത്തിനും സാധിക്കില്ല. മരിച്ച ഓരോ ജീവനും ഉത്തരം നൽകേണ്ടത് സമൂഹവും ഭരണകൂടവുമാണ്. വിസ്മയ കേസിൽ പോലും പ്രതിയായി കോടതി വിധിച്ചത് കിരൺകുമാറിനെ മാത്രമാണ്. സ്ത്രീധനം വാങ്ങാൻ പ്രേരിപ്പിക്കുകയും കൂട്ടുനിൽക്കുകയും കിരണിന്റെ ക്രൂരതകൾക്ക് മൗനാനുവാദം നൽകുകയും ചെയ്ത കിരണിന്റെ മാതാപിതാക്കൾക്കോ സഹോദരിക്കോ സഹോദരി ഭർത്താവിനോ എതിരെ കേസില്ലാതായത് എങ്ങനെയാണെന്ന് ഇനിയും ആർക്കും പിടികിട്ടിയിട്ടില്ല. അവരെ കൂടി പ്രതി ചേർത്താൽ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ ആവില്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പിന്നെ എന്താണ് റഹീം പറഞ്ഞ അതിവേഗ നീതി നിർവഹണത്തിന്റെ പ്രസക്തി? എവിടെയാണ് നീതി? ആർക്കാണ് നീതി ലഭിച്ചത് എന്ന് കൂടി അദ്ദേഹം വിവരിക്കേണ്ടിയിരിക്കുന്നു.